മഴക്കുറഞ്ഞ ടാപ്പിംഗ് തുടങ്ങുന്ന ഘട്ടത്തിൽ റബ്ബർ ഷീറ്റിന്റെ വില താഴേക്ക് പോകുന്നത് ഹൈറേഞ്ചിലെ റബ്ബർ കർഷകരെ നിരാശയിലാഴ്ത്തുന്നു. നിലവിൽ 140-നടുത്താണ് റബ്ബർ ഷീറ്റിന് ലഭിക്കുന്ന ശരാശരി വില. 180-നടുത്ത് വില ഉയർന്ന ശേഷമാണ് വിലയിൽ ക്രമേണ ഇടിവുണ്ടായിട്ടുള്ളത്. ഉത്പാദനം വർദ്ധിക്കുമ്പോൾ വില ഇനിയും ഇടിയുമോ എന്ന ആശങ്കയുമുണ്ട് റബ്ബർ കർഷകർക്ക്. മഴക്കാലം നീണ്ടു നിന്നതിനാൽ കൃത്യമായി ടാപ്പിംഗ് നടത്താതെ വന്നതായിരുന്നു ഹൈറേഞ്ചിലെ റബ്ബർ കർഷകർ നേരിട്ട വെല്ലുവിളി. ടാപ്പിംഗ് മുടങ്ങിയതോടെ ഉൽപ്പാദനവും കുറഞ്ഞു. എന്നാൽ മഴ മാറി ടാപ്പിംഗ് പുനരാരംഭിക്കുകയും ഉൽപ്പാദനം വർദ്ധിക്കുകയും ചെയ്തതോടെ റബ്ബർ വിലയിൽ വന്നിട്ടുള്ള കുറവ് കർഷകരെ നിരാശയിലാക്കുകയാണ്. നിലവിൽ 140-നടുത്താണ് റബ്ബർ ഷീറ്റിന് ലഭിക്കുന്ന ശരാശരി വില. 180-നടുത്ത് വില ഉയർന്ന ശേഷമാണ് വിലയിൽ ക്രമേണ ഇടിവുണ്ടായിട്ടുള്ളത്. വിലയിടിവ് തുടർന്നാൽ തങ്ങൾ പ്രതിസന്ധിയിലാകുമെന്ന് കർഷകർ പറഞ്ഞു. റബ്ബറിൻ്റെ ഉൽപ്പാദനത്തിൻ്റെ സീസൺ ആരംഭിച്ചു. ഒരാഴ്ചയ്ക്കുള്ളിൽ തന്നെ റബ്ബറിൻ്റെ വില ഗണ്യമായ രീതിയിൽ കുറഞ്ഞു. ഇലക്ഷൻ സമയമായി ഇപ്പോൾ രണ്ട് മുന്നണികളും റബ്ബറിൻ്റെ താങ്ങുവില 200 ആക്കും 250 ആക്കും എന്നൊക്കെ പറഞ്ഞുവെങ്കിൽ തന്നെയും വില സ്ഥിരത ഫണ്ട് ഇതുവരെ പ്രായോഗികമായിട്ട് വന്നിട്ടില്ല. അടിയന്തിരമായി കർഷകർക്ക് ഗുണകരമാകുന്ന ആ കാര്യങ്ങൾ ചെയ്തു തരുമെന്ന് കർഷകർ എന്ന നിലയിൽ ഞങ്ങൾ പ്രതീക്ഷിക്കുകയാണ്. വേനൽമഴയുടെയും കാലവർഷത്തിന്റെയും അധിക ലഭ്യത റബ്ബർ കർഷകർക്ക് തിരിച്ചടി സമ്മാനിച്ചിരുന്നു. റബ്ബർ മരങ്ങളിൽ നിന്നും ഇല കൂടുതലായി കൊഴിയുന്ന സാഹചര്യവുമുണ്ടായി. മഴ കുറഞ്ഞതോടെ ഒട്ടുമിക്ക കർഷകരും ടാപ്പിംഗ് പുനരാരംഭിച്ചിട്ടുണ്ട്. മുമ്പ് 100 താഴെയെത്തിയ റബ്ബർ വിലയായിരുന്നു ക്രമേണ ഉയർന്ന് മാസങ്ങൾക്ക് മുമ്പ് 180-നടുത്ത് വരെ എത്തിയത്. പിന്നീട് വില പിന്നോക്കം പോയി. ഉൽപ്പാദനം വർദ്ധിക്കുമ്പോൾ വില ഇനിയും ഇടിയുമോ എന്ന ആശങ്കയും റബ്ബർ കർഷകർ പങ്കുവച്ചു. ന്യൂസ് ബ്യൂറോ, മുരിക്കാശ്ശേരി.